നമസ്കാരം. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എസ് എഫ് ഐ, എതിരാളികൾ എച്ച് എഫ് ഐ എന്നൊക്കെ വിളിച്ച് പറയുന്ന ആ കുട്ടി പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, ഈ എസ് എഫ് ഐ ഇപ്പോൾ ഒരു പുതിയ കലാപരിപാടിക്ക് തുടക്കമിടാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഓരോ തവണയും കോളേജ് തുറക്കുമ്പോൾ പുതിയ കോളേജ് ജീവിതം ആരംഭിക്കുമല്ലോ, അപ്പോൾ ഈ എസ് എഫ് ഐയിലേക്കും അതുപോലെ തന്നെ കേസും മറ്റു അങ്ങനെ ചെറിയ സംഘടനകളിലേക്ക് ആളെ ചേർക്കുന്ന, അതായത് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ചില ക്യാമ്പയിനും മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇനി എസ് എഫ് ഐയിലേക്ക് അംഗത്വം എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് അംഗത്വം എടുക്കുന്നതിനൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഒരു ഫോട്ടോ, പഴയ ഫോട്ടോ ആയിരിക്കണം, കുറച്ച് ദാരിദ്ര്യം തോന്നിക്കുന്ന രീതിയിലുള്ള രൂപമൊക്കെ ആയക്കുള്ള, ഒരാൾ കണ്ടാലും ഒരു ദൈന്യത തോന്നുന്ന രൂപത്തിലുള്ള ഒരു ഫോട്ടോയാണ് എങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ ഒരു ഫോട്ടോയും കൂടെ കൊടുത്താൽ നന്നായിരിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ഇത് ഭാവിയിൽ അവർക്ക് ഉപകരിക്കും അത്രേ. ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരൻ രക്തസാക്ഷിയാവുകയോ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ ഫോട്ടോ, ദാരിദ്ര്യം പിടിച്ച ഒരു ലുക്കൊക്കെ ഉള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ബക്കറ്റ് വിരിവ് നടത്തി കോടികൾ സമ്പാദിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഈ പഴയ ഫോട്ടോയും കൂടെ കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല. ഇത് പറയാനുള്ള കാരണം, അഭിമന്യു എന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിലെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇവർക്ക് ഇതിനകത്തെ ആ ഒരു ലാഭം മനസ്സിലായത്. ഈ അഭിമന്യു എന്ന വിദ്യാർത്ഥി മെലിഞ്ഞ് നീണ്ട ഒരു കാഴ്ചയിൽ തന്നെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ചിരിച്ച ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചിരിയൊക്കെയാണ് അവൻ്റെ ഒരു പ്രത്യേകത. സുഡാപ്പികളാണ് കുത്തിക്കൊന്നത്, ഒറ്റ കുത്തിനാണ് കൊന്നത്. അതിനുശേഷം ഈ സുഡാപ്പികളാണ് കൊന്നത് എന്നറിഞ്ഞതിന് ശേഷം പോലും ഇവർ സുഡാപ്പികളെ പോയി തല്ലുകയോ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് കത്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം. അതിലെ കുത്തിയ പ്രതി വർഷങ്ങൾക്ക് ശേഷം സ്വയം ചെന്ന് കീഴടങ്ങുകയാണ് ഉണ്ടായത് പോലീസ് സ്റ്റേഷനിൽ. അപ്പോഴും ഇവരാരും അയാളെ തല്ലാനോ കൊല്ലാനോ ഒന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ ഒന്നും ഉണ്ടായില്ല, അതല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ അഭിമന്യു കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പയ്യൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ പ്രചരണം നടത്തിയത്. അപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണേലും ശരി, സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് അയ്യോ ഒരു പാവം അപ്പാവി പയ്യനായിരുന്നോ എന്നൊരു തോന്നൽ വരും. അപ്പം ബക്കറ്റുമൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എംകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ചിലപ്പോൾ അതിനകത്ത് ഈ കൊന്ന പാർട്ടിക്കാരനായിട്ടൊരു സുഡാപ്പി പോലും 10 രൂപ ഇട്ട് കൊടുത്തു പോകും. അത് കണക്കുള്ളൊരു രൂപമാണ്, വലിയ തുകയാണ് അവർക്ക് കിട്ടിയത്, പിരിഞ്ഞു കിട്ടിയത്. ഏതാണ്ട് 12 കോടിയോളം രൂപ അവർ ആ കേരളം മൊത്തമായിട്ട് സമാഹരിച്ചു. ബക്കറ്റ് വിരിവായിരുന്നു പ്രധാനമെന്ന് ഓർക്കണം. അപ്പോൾ ബക്കറ്റ് വിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു തുകയൊന്നും കാണത്തില്ല. ഈ പിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് ബാക്കിയൊക്കെ ആയിരിക്കും കൊണ്ടുകൊടുക്കുന്നത്. എന്തുകൊണ്ട് കൂടി അവർ 12 കോടിയോളം രൂപ 14 ജില്ലയിൽ നിന്നായിട്ട് കളക്ട്, ഏറ്റവും കൂടുതൽ എറണാകുളത്ത് നിന്നായിരുന്നു, 3 കോടിക്ക് മുകളിലാണ്. അപ്പോഴാണ് ഇവർക്ക് ഇതിനകത്തെ ആ ഒരു 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 വിജയ രഹസ്യം അവർക്ക് മനസ്സിലായത്. എന്തായാലും ഇങ്ങനെ ഓരോ ഇടവേളയ്ക്കും അവർക്ക് ഓരോ രക്തസാക്ഷികളെ കിട്ടുമല്ലോ. അത് ഇതേപോലെയുള്ള രൂപത്തിലുള്ള കുട്ടികളൊക്കെ ആയാൽ വളരെ നന്നായിരിക്കും, പാർട്ടിക്ക് അതൊരു മുതൽക്കൂട്ടാണ്. അത് അവർ യഥാർത്ഥത്തിൽ അഭിമന്യുവിൻ്റെ ആ കൊലപാതകം അല്ലെങ്കിൽ ആ രക്തസാക്ഷി രക്തസാക്ഷി ആയിക്കഴിഞ്ഞു, അവർ പിരിവ് നടത്തി, ഇത്ര കോടി രൂപ കളക്ട് ചെയ്തു, അതിനുശേഷമാണ് അവർക്ക് അതിനകത്തെ ആ വിജയ രഹസ്യം മനസ്സിലായത്. അതായത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ ഇതേപോലെ ധീരജ് എന്നൊരു കണ്ണൂരുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ അവന് കൊല്ലപ്പെട്ട സമയത്തുള്ള ചിത്രമല്ല അവർ പ്രചരിപ്പിച്ചത്, അതാണ് അവിടെ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള മീശയൊക്കെ ചെറുതായിട്ട് കിളുത്തു വരുന്നുള്ളൂ, ആ സമയത്തുള്ള ഒരു നിഷ്കളങ്ക രൂപം, ഒരു അയ്യോഭാവൻ രൂപം, ഈ ചിത്രമാണ് അവർ ആദ്യം മുതലേ പ്രചരിപ്പിക്കുന്നത്. ആദ്യം മുതലേ ഈ സംഭവം നടന്ന് ആദ്യം മുതലേ പ്രചരിപ്പിക്കുന്നത് ഈ ചിത്രമാണ്. അവർക്കത് അഭിമന്യുവിൻ്റെ ആ മരണം മുതൽ അവർക്കതിനകത്തെ ആ കുട്ടൻസ് പിടികെട്ടി. അങ്ങനെ അവർ ധീരജ് കൊല്ലപ്പെട്ടു. ധീരജിൻ്റെ ആ സമയത്തുള്ള മീശയൊക്കെ പിരിച്ചു വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഒരു കരുത്തനായിട്ടുള്ള ആ രൂപമൊന്നും അല്ല അവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചെറിയ 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 കാര്യങ്ങൾ ഇവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഓരോ സമയത്തും അവരെടുത്ത് പ്രയോഗിക്കുന്നത്. ആർക്ക് പോയി എന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ടവന് പോയി. ഈ കൊല്ലപ്പെട്ടവൻ മൂലം ആർക്ക് നേട്ടം കിട്ടി എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് നേട്ടം കിട്ടി. മണിക്കൂറുകൾക്കകം തന്നെ ഈ കൊല്ലപ്പെട്ട ഈ ധീരജിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ 8 സെൻറ്റ് സ്ഥലവും കൂടെ വാങ്ങി അവിടെ ഒരു സ്മാരകം പണിയാനുള്ള സംവിധാനം വരെ അവർ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അത്ര ഫാസ്റ്റാണ് ആ പാർട്ടി എന്ന് ഓർക്കണം. കാരണം അവർക്കറിയാം ഏതാനും ലക്ഷങ്ങൾ മടക്കിയാൽ അതിൽ നിന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നവർക്കറിയാം. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇവരുടെ ഈ ഒരു തന്ത്രം വിജയിച്ചുകൊണ്ടാണോ എന്ന് തോന്നുന്നു. പുതിയതായിട്ട് ഇനി എസ് എഫ് ഐയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്ന കുട്ടികൾ ഇതേപോലെ ഒരു പഴയ ഫോട്ടോയും കൂടെ കൊണ്ടുകൊടുത്താൽ അവർക്ക് ആ സമയത്ത് ഓടിപ്പോയി തപ്പിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നേരത്തെ തന്നെ കയ്യിലുണ്ടെങ്കിൽ
ഈ ഏതെങ്കിലും ഒരു അപ്പാവി രൂപം വെച്ചിട്ടുള്ള ഫോട്ടോ അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. കാര്യങ്ങൾ എളുപ്പമായി. ചുവന്ന ബക്കറ്റ് അത് പിന്നെ കടയിൽ പോയി വാങ്ങാമെന്ന് വെക്കാം, അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതുപോലുള്ള ഒരു രൂപത്തിലുള്ള ഫോട്ടോ കിട്ടാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രക്തസാക്ഷിയാകുമ്പോഴും ഇതേപോലെയുള്ള ആൾക്കാർ രക്തസാക്ഷിയായാൽ പാർട്ടിക്ക് കുറച്ച് നേട്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രക്തസാക്ഷികളാണ് ഈ പാർട്ടിയുടെ അടിത്തറ, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ വളം വളക്കൂറെന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെറുതെയല്ല. ഇത്തരം ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.